കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ച വാങ്ങാൻ പോയി. നിങ്ങൾ ആരെങ്കിലും കേട്ടോ, ഒരു ഭേരി. ഏത് ഭേരി? വിജയ ഭേരി. പ്രപഞ്ചത്തിൽ റിമിയേക്കാൾ വലിയ പോരാളി വേറെ ഇല്ല. ജോക്കി ബായ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇപ്പൊ എത്തി ഇവിടെ. ഒന്നും ആയിട്ടില്ല. വരിക്ക ചക്കയുടെ ചോള കണക്കിനു തുടുതുടുത്തൊരു കല്യാണി. വെൽക്കം ടു സൂപ്പർ കുടുംബം, കോപ്പവേർഡ് ബൈ ചാവറ മാട്രിമോണി .com ആൻഡ് സാവ്ലോൺ പൗഡർ ഹാൻഡ് വാഷ്. ഇന്നലെ എവിടുന്നാണോ പോരാട്ടം നിർത്തിയത്, അവിടുന്ന് അതേ വീറിലും അതേ വാശിയിലും തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനായി ഞാൻ ഓരോ ടീമിനെയും വിത്ത് ക്യാപ്റ്റൻസ് ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ പോയിന്റ് കഴിഞ്ഞ ദിവസം കരസ്ഥമാക്കിയ ഷാനിക്കയുടെ ഫാമിലി ടീം അഞ്ചു. ഭയങ്കര ലക്കിയാണ് കേട്ടോ, ഭയങ്കര ലക്കിയാണ്. ലക്കി ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ 10 പോയിന്റുമായിട്ട് വിധുവണന്റെ ടീം സജി പാറു. ഇന്ന് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്ന റിമുന്റെ ഫാമിലി ടീം രജീഷ്. ആരും ആ കൂട്ടത്തിൽ ഒരു ഫിലിം സ്റ്റാർ ഉണ്ടെന്ന് കേട്ടു. ആ ഫിലിമില് അവര് കുറച്ച് ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിലിം സ്റ്റാർ. അതില് ഒരു പാട്ട് എനിക്ക് കൊടുക്കാൻ ഭാഗ്യമുണ്ടായി. ആണോ? പുള്ളേറങ്ങുമ്പോ പുള്ളേറങ്ങുമ്പ ആ പാട്ട്. ആ ലൊക്കേഷനിൽ ഞാൻ പിള്ളേർക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ മാറ്റിരുത്തി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിന് സംവിധായകൻ, അപ്പൊ പുള്ളി അങ്ങനെ ചോദിച്ചിട്ടാണ് ആ പാട്ടെന്ന് കൊടുത്തത്. അപ്പൊ അതിന്റെ റിദം കൈകാര്യം ചെയ്തേക്കണത് ആദിത്യനും ആണ്. സിനിമയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. രജീഷേട്ടന്റെ ടീം ഇന്ന് ഒരു പാട്ടായിട്ട് തുടങ്ങിയാലോ? വേണം, കാരണം റിമുവിന്റെ ടീം ഭയങ്കര ഒരു ശോകാവസ്ഥയിലാണ്. നമുക്ക് അവസ്ഥ മാറ്റാനായിട്ട് നമ്മുടെ നടമ്പാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ മണിച്ചേട്ടണം. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ നമുക്ക് കലക്കാം. ആയിക്കോട്ടെ, റെഡി. ആ വരിക്ക ചക്കയുടെ ചോള കണക്കിനു തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായോ, കണ്ടടി ഞാനൊരു മിന്നായോ. ചാട്ടുളി മുനതുള തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമാ. കാലിടറണ് വയറരിയണ് ഇടികുടുങ്ങണ് നെഞ്ചിലടി, ഇടികുടുങ്ങണ് നെഞ്ചിലടി. തകിലു കൊട്ടണ് ചുവട് വെക്കണ് താളം പോണൊരു പോക്കടി, താളം പോണൊരു പോക്കടി. കാവടി കിടന്നാടണ് ഒരു കാലിലകിയ ചേലിലെ, കാലിലകിയ ചേലിലെ. കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി, ചെറുചിരി ചെറുപുഞ്ചിരി. കരളിലപ്പൊരു കാവടി പൂക്കാവടി കിടന്നാടണ്, പൂക്കാവടി കിടന്നാടണ്. കാവടി കഴിഞ്ഞമ്പലത്തിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ, ആളൊഴിഞ്ഞൊരു മൂലയിൽ. കാത്തു നിൽക്കണ കല്യാണി കൈ നീട്ടി മാടി വീളിച്ചെന്നേ, നീട്ടി മാടി വീളിച്ചെന്നേ. അറച്ചറച്ചു ഞാൻ അടുത്ത് ചെന്നിട്ട് അറച്ച് നിൽക്കണ നേരത്ത്, അറച്ച് നിൽക്കണ നേരത്ത്. കഴുത്തിലിട്ടൊരു താലിമാല കാട്ടിത്തന്നടി കല്യാണി, കാട്ടിത്തന്നടി കല്യാണി. ചിരിച്ചതെന്തിനു കുഴഞ്ഞതെന്തിനു ഗുരുത്തം കെട്ടൊരു കല്യാണി, ഗുരുത്തം കെട്ടൊരു കല്യാണി. കുടുംബം നോക്കണ കണവനുണ്ടെങ്കിൽ കടുപ്പം വേണ്ടടി കല്യാണി, കടുപ്പം വേണ്ടടി കല്യാണി. വരുക്ക ചക്കട ചോള കണക്കിനു തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കവടിയാടുമ്പ കണ്ടടി ഞാനൊരു മിന്നായോ, കണ്ടടി ഞാനൊരു മിന്നായോ. കേട്ടോ കേട്ടോ, നിങ്ങൾ ആരെങ്കിലും കേട്ടോ, ഒരു ഭേരി. ഏത് ഭേരി? വിജയ ഭേരി. ആദി അടിപൊളി, അടിപൊളി ചേട്ടാ, സൂപ്പർ. ഓക്കെ, എനർജിയായി. ഇനി വേണ്ടത് റൗണ്ടാണ്. നമ്മൾ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ചാമ്പിക്കോ, ചാമ്പിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസർ റൗണ്ടാണ്. ഓക്കെ, ഓരോ പാട്ടുകളുടെ ക്ലൂ പല വിധത്തിൽ നിങ്ങൾക്ക് തരും. ആദ്യത്തെ സെറ്റ് ഓഫ് ക്ലൂ തരുന്നത് എല്ലിയുടെ ആണെങ്കിൽ രണ്ടാമത്തെ ക്ലൂ തരുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. മൂന്നാമത്തെ ക്ലൂ വേറെ പല രീതിയിൽ നിങ്ങൾക്ക് ക്ലൂ കിട്ടും. ആ ക്ലൂ കണ്ടിട്ട് പാട്ട് ഏതാണെന്ന് മനസ്സിലാക്കി പറയുക.
ഏറ്റവും ആദ്യം ബസർ അമർത്തുന്ന ആൾക്കാണ് പറയാനുള്ള ചാൻസ്. ബസർ അമർത്തിയാൽ 10 സെക്കൻഡിനകത്ത് ഉത്തരം പറയണം. ശരി ഉത്തരമാണെങ്കിൽ 10 പോയിന്റ്. ഓക്കെ, ഇനി ഉത്തരം തെറ്റിയാൽ ഈ റൗണ്ടിൽ മൈനസ് മാർക്കുണ്ട്. നിങ്ങൾ ബസർ ഞെക്കിയിട്ട് പാട്ട് പറഞ്ഞ പാട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കിൽ നിന്ന് -5 പോകും. ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് -5 പോവില്ല. ഇവിടെ നിന്നാണെങ്കിൽ ഒരു തെറ്റിയാൽ -5 ആവും, അവിടെ ആണെങ്കിൽ 15 ലേക്കൊക്കെ വരും. ഓക്കെ, റെഡി അല്ലേ? റെഡി. ടീം അഞ്ജു, നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ സജിയേട്ടാ, കലക്കുകല്ലേ നമ്മള്? ഇപ്പൊ നമുക്ക് സ്കോർ ചെയ്യാനുള്ള അവസരമാണ്. ആദ്യത്തെ സെറ്റ് ഓഫ് ക്ലൂ വരുന്നത് LEDയിലാണ്. നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? റെഡി. അപ്പൊ കൈ ബസറിന്റെ അടുത്ത് വെച്ചോ. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ക്ലൂ LEDയിൽ. പാട്ടാണ്. ഇതെന്താണ്? നന്നായിട്ട് ആലോചിക്കുക. ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിൽ വെക്കുക, കുടുംബാംഗങ്ങളോട് പറയുക. ഇത് പലതും ആകും, ഇതിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. രണ്ടാമത്തെ ക്ലൂ ഇപ്പൊ വരും. രണ്ടാമത്തെ ക്ലൂ. ഓക്കെ രജിഷേട്ടാ, രജിഷേട്ടാ, കം ഓൺ. മാണിക്ക വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണ മീട്ടുകില്ലേ എന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. ഈ ഉത്തരം ശരിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ റിമു ആദ്യം തന്നെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. റിമുവിന്റെ ടീമിന് 10 പോയിന്റ്. അടിപൊളി. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എല്ലാരും ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ ക്ലൂ എല്ലാം എന്റെ കയ്യിലാണ്. ഓക്കെ, ഞാൻ എവിടോട്ട് പോയാലും എന്നെ നോക്കിക്കോണം. ഞാൻ എവിടെ പോയാലും എന്നെ നോക്കും. കണ്ടല്ലോ, ഇതിലാണ് കംപ്ലീറ്റ് ക്ലൂ ഇരിക്കുന്നത്. റെഡി അല്ലേ എല്ലാരും? റെഡി. എന്റെ പെട്ടിക്കുള്ളിലാണ് ക്ലൂ. ക്ലൂ നമ്പർ 1. കണ്ണപ്പി വടാ. പൂച്ച, പൂച്ച. ഇതെന്താണത്? ഹിമക്കരടി. എന്താണത്? ആന. ആന ആണോ? ആ, ആനയുമായി ബന്ധപ്പെട്ട പാട്ടുകളുണ്ടോ? അടുത്ത ക്ലൂ, ക്ലൂ നമ്പർ 2. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. എന്താ എന്താ? ആദ്യം ബസറിൽ അമർത്തിയിരിക്കുന്നത് ബിധുവാണിന്റെ ടീമാണ്. ഉത്തരം പറഞ്ഞു. അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരപ്പറ മുത്തുണ്ട്, കല്ല് കൊണ്ടെഴുതിലുള്ള കൊട്ടാണോ? അത്ര തുള്ളിച്ചാട്ടം എന്ത്? അല്ല, തുള്ളിച്ചാടി ഞാനാണ്. സോറി, പുഷ്പരാജിനെ കണ്ടിട്ട് നിങ്ങൾ തുള്ളിച്ചാടരുത്. ആന പൊന്ന്. നെഞ്ചു കത്തിക്കല്ലേ. ആയിരപ്പറ. ഓക്കെ, അപ്പോ ചാമ്പിക്കോ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ലാസ്റ്റ് ചാമ്പൽ ചോദ്യം. ഓക്കെ, LEDയിൽ നേരത്തെ വന്ന പോലെ 1-1-1 വരില്ല, വിചിരിമ്പിച്ചെല്ലാം കൂടെ ഒരുമിച്ച് വരും. അപ്പം ഇത് കണ്ടിട്ട് ഒരു സെറ്റാണെന്ന് വിചാരിക്കരുത്. ഓക്കെ റെഡി, LEDയിലോട്ട് നോക്കിക്കോണം. ഒരുമിച്ച് ക്ലൂ വരും, അതെല്ലാം കൂടെ കണ്ടിട്ട് എത്രയും വേഗം ബസറിൽ ഞെക്കുക, പോയിന്റ് കരസ്ഥമാക്കുക. LEDയിലോട്ട് നോക്കിയോ. ഓക്കെ, അമർത്തിയിരിക്കുന്നത് ബസർ അമർത്തിയിരിക്കുന്നത് ഷാനിക്കയുടെ ടീം അഞ്ജു ആണ്. ഉത്തരം നിങ്ങൾ പറയണം. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞോ. 10, 9, 8 പറഞ്ഞു. 7, 6, 5, 4, 3, പച്ചമാങ്ങ, നാട്ടുമാവിലെ മാങ്ങ,
അതാണോ പാട്ട്? പച്ചമാങ്ങ പച്ചമാങ്ങ, ഇതാണോ നാട്? ഈ കണ്ണാടി വെച്ചോണ്ടിരിക്കുന്ന നാട്ടു മാവിലെ മാങ്ങ ആണോ? അതെ അതെ. ആ നടുക്കത്ത പടം ഒരു നീ എന്നുള്ള കാണിച്ചേക്കുന്നായിരിക്കും. പച്ചമാങ്ങ പച്ചമാങ്ങ, ഈ നാട്ടുമാവിലെ മാങ്ങ ആണോ? പച്ചമാങ്ങ പച്ചമാങ്ങ, ഈ നാട്ടുമാവിലെ മാങ്ങ ആണോ? അതെ. ഉത്തരം ശരിയാണ്. അല്ല, ഒരു വ്യത്യാസമുണ്ട്. പച്ചമാങ്ങ പച്ചമാങ്ങ വ്യത്യാസമുണ്ട്. ഈ നാട്ടും അല്ല, ഒരു വാക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോഴും പാട്ട് ഓൾമോസ്റ്റ് അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പം ഈ ആ ഒറ്റ വാക്ക് ആ ഉത്തരം പച്ചമാങ്ങ പച്ചമാങ്ങ നമ്മള് തെറ്റിച്ചത് പോലെയാണല്ലോ പറഞ്ഞ. ആ നീ ചാമ്പ്യൻ റൗണ്ടിലെ മൂന്നാമത്തെ ഉത്തരം ശരിയാണ്. ഓക്കെ, ചാനിക്കയുടെ ടീം അഞ്ചൂര് ലഭിക്കുന്നു ടോട്ടൽ 30 മാർക്ക്. ഒരു 5 മാർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, വാശി ഏറിയ രണ്ടാമത്തെ റൗണ്ട് ടീം, രണ്ടാമത്തെ റൗണ്ട് മൂന്ന് ടീമും പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത് ചാനിക്കയുടെ ടീം 5. തൊട്ടുപുറയിൽ 20 മാർക്കുമായി വിധുവണ്ണന്റെ ടീം സജീവ് പാറോ. നീ ഇനി പറയാൻ വരുന്ന അതിനേക്കാളും പുറകില് ഞാൻ തന്നെ പറഞ്ഞേക്കാം, അതിനേക്കാളും പുറകിൽ നിൽക്കുന്നത് ഞാൻ. ആ നല്ല വിഷമം കാണും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും പുറകിലാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ സൂപ്പർ കുടുംബത്തിൽ നിന്ന് ക്വിറ്റ് ആവാം അല്ലേ? ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. ഇരുന്നോ. ഓക്കേ, ഈ ആഴ്ചയിലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റൻസിന് വേണ്ടിയിട്ട് നല്ലൊരു ക്ലാപ്പ്. നല്ല ക്ലാപ്പ്. എന്ത് ശക്തിയില്ലാത്ത നല്ല ക്ലാപ്പ്. ഓക്കെ, ഈ ശക്തിയിൽ നമ്മൾ മൂന്നാമത്തെ ഗെയിമിലേക്ക് പോവാണ്. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ പൊട്ടും. ഒരു ക്യാപ്റ്റൻ രണ്ട് ചാൻസ് വെച്ചുണ്ട്. രണ്ടിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് കിട്ടും. തെറ്റിക്കഴിഞ്ഞാൽ മൈനസ് ഒന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, ധൈര്യമായിട്ട് പറയണം. കാര്യം നമ്മൾ കളിക്കാൻ പോകുന്നത് ഡംസ്റാറ്റ്സ് കളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതായത് സാധാരണ കളിക്കുന്ന സിനിമയാണെങ്കിൽ ഇവിടെ പാട്ട് നിങ്ങളെ അഭിനയിപ്പിച്ച് കാണിച്ചുതരും, അഭിനയിച്ച് കാണിച്ചുതരും നമ്മളുടെ ക്യാപ്റ്റൻസ്. നിങ്ങൾ അത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യണം. ശരിക്ക ധൈര്യം വരുന്നോ? ടീം 5 റെഡിയല്ലേ? ഓക്കെ, ഷാനിക്ക അതിൽ നിന്ന് പാട്ടെടുക്കും, എന്നിട്ട് നിങ്ങളെ ആക്ട് ചെയ്ത് കാണിക്കും. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയണം, പാട്ട് കണ്ടുപിടിക്കണം, 10 പോയിന്റ് വാങ്ങണം. അപ്പൊ നമ്മൾ പോകുന്ന അടുത്ത റൗണ്ട് കിട്ടിയാൽ ലൂട്ടി, അല്ലെങ്കിൽ പൊട്ടും. എടുത്തോ കാർഡ്. ഓക്കെ, ആ റെഡി. 1 മിനിറ്റാണ് സമയം. 3, 2, 1, ഗോ. ആരുടെ സിനിമ നായക? നായിക ഒരു പുഷ്പം, ഒരു പൂ, ഒരു പൂ, ഒരു പൂ. ആ രണ്ടാമത്തെ ഒരു പൂ, ഒരു പൂ നുള്ളി, ഒരു പൂ നുള്ളി, ഒരു പുഷ്പം, ഒരു പൂ പറിച്ച്, ഒരു പൂ നുള്ളി വന്നു. പറ, 43 സെക്കൻഡ്. 50 സെക്കൻഡ് ആവുന്നു. ഒരു പൂ, ഒരു പുഷ്പം. ആ പൂ. 5, 4, 3, 2, 1. ഞാൻ പറയട്ടെ, ഏതാ വിധുണ? പൂ പറിക്കാൻ പോരുമോ പോരുമോ? പൂവ് പറിക്കാൻ പോരുമോ? നിങ്ങൾ എല്ലാ വാക്കും പറഞ്ഞു. പൂവ് പറിക്കാൻ പോരുമോ? സാരമില്ല, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നോക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ ക്യാപ്റ്റന്റെ തല വെച്ച് പൊട്ടിക്കും. അതെ, പൊട്ടിക്കും. ആ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. ഞാൻ കേട്ടോ, ഇത് ചിരിക്കുകയാണോ കരയുകയാണോ? 1 മിനിറ്റ്. ചാനിക്കയുടെ മൂത്തേക്ക് നോക്കൂ. 3, 2, 1, ഗോ. ആട്.
പറഞ്ഞോണ്ടിരിക്ക എന്താ കാണിക്കുന്നത്? രണ്ടാമത്തെ വാക്ക് പോരുമോ? വരികാണ വേറെ. മുപ്പത്തെട്ട് സെക്കൻഡ്. മൂന്നാമത്തെ വാക്ക് കാറ്റ്. പറ. 50 സെക്കൻഡ്. പറയുന്നത് കേൾക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നു. നിങ്ങൾ പരസ്പരം നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്തു, നന്നായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കായിരുന്നു. രണ്ടാമത്തെ ബോംബും പൊട്ടാമ്പുമാണ്. അങ്ങനെ ഷാനിക്ക ഇവിടെ വന്നതിന് ശേഷം എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും രണ്ട് ബോംബും പൊട്ടുന്നത് അല്ലേ? അതെ. സാരമില്ല, നമുക്ക് 30 പോയിന്റ് ഉണ്ട്. പക്ഷെ 50 പോയിന്റ് ആക്കാമായിരുന്നു. നല്ല നല്ല ട്രൈ ആയിരുന്നു ഷാനിക്കയ്ക്ക്, ഫാമിലിക്ക് നല്ലൊരു കൈയടി. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഞാൻ രണ്ടെണ്ണം പറഞ്ഞാലും ടൈ വരുവുള്ളൂ. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും. രണ്ട് ബോംബും ഷാനിക്കയുടെ പൊട്ടി. പൊട്ടാതിരിക്കാൻ വേണ്ടി ഈഗോ നിലേക്ക് ഇറങ്ങുന്നു റിമോ. കം ഓൺ റിമോ. പ്രപഞ്ചത്തിൽ റിമിയേക്കാൾ വലിയ പോരാളി വേറെ ഇല്ല. ഓക്കെ, കരഞ്ഞു കൂവി വിളിക്കുള്ളൂ തോറ്റ. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും. റിമു എടുത്തോ. നല്ലതാ. റെഡി? ഒരു മിനിറ്റ് ആണ് സമയം. 3, 2, 1 ഗോ. ദൂരെ ഇന്ന് ഇന്നലെ ഉറക്കം മയക്കത്തിൽ മയക്കം. പറ കണക്റ്റ് ഇന്നലെ ഇന്നലെ മയങ്ങുമ്പോൾ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിന്റെ ഉത്തരം. ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്. ഇങ്ങനെയാണ് റിമി എന്നും മയങ്ങാറ്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും. ആദ്യത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. ടോട്ടൽ 20 പോയിന്റ്. എന്തൊരു ആവേശം നോക്കിയേ. അയ്യോ, അല്ലാതെ ജയിച്ചോണ്ടല്ല ഇത്. വന്നെ മറിക്കാൻ. ഓക്കെ, ഷാനിക്കയുടെ ഒപ്പം എത്താൻ റെഡിയാണോ? റെഡിയാണോ റിമു? റെഡിയാണോ? അടുത്ത കാൾ എടുത്ത. ഓക്കെ, ഇത് ഈസി. റെഡി? റെഡി റെഡി. 3, 2, 1 ഗോ. നീ നുണക്കുഴി. ഇന്നലെ ഇന്നലെ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. അന്ന് നിന്നെ കവിളത്ര തൊടുത്തിട്ടില്ല. പൊട്ടുതൊട്ടാൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല. എട്ടാം പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ഇപ്പോഴാണ് വരികൾ പൊട്ട ആളെ കിട്ടിയത്. എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ഓക്കെ, അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. ഉത്തരം ശരിയാണ്. ഓക്കെ, അത് ചക്കര അമ്മേ അജിലുമുട്ട്. ഇതാ ഇത് പുള്ളിക്കാരിയായിട്ട് പാടിയതാ. എന്റെ പൊന്നു, ഞാൻ എടുക്കണോ? ഞാൻ എടുക്കണം, ഞാൻ എടുത്തോണ്ട് ഓടും. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോണ്ട് പോകുന്നു. ഓക്കെ, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും. റിമുവിന്റെ ചാൻസ് അവസാനിക്കുമ്പോൾ രജിഷേറ്റിന്റെ ഫാമിലിക്ക് ടോട്ടൽ 30 പോയിന്റ്. ഓക്കെ, നിങ്ങൾ മാർക്സിൽ ഷാനിക്കയുടെ ഒപ്പത്തിനൊപ്പം എത്തി. ഇപ്പോഴും ജയമായി ഒന്നും ആയിട്ടില്ല. ഇനിയും രണ്ട് ചാൻസേ ഉള്ളൂ. ഒന്ന് ഷാനിക്കായിട്ട് ട്രൈ ആകുക, അല്ലെന്നുണ്ടെങ്കിൽ വിധു രണ്ടെണ്ണം പറയാതിരിക്കുക. അതെ,
എന്താ നമുക്ക് നോക്കാം. അതിന് റിമു പോയിട്ട് വിധുവണ്ണ വിളിക്കണം. റിമു ബൈ പോണോ അല്ലേ? ഓക്കെ ബൈ. താല്പര്യം ഇല്ല, എന്നാലും പോവാം. റിമു പോയി, ഇനിയും വിധുവണ്ണം വരണം. സജീട്ടാ എന്താ എന്താ സജീട്ടാ തണുത്തിരിക്കുന്നേ? ഇല്ല ഇല്ല, ആരോഗ്യമുണ്ടോ? ഉറപ്പ്. ഫുൾ പവർ അല്ലേ? പവർ. ആ ഫുൾ പവർ ഒന്ന് കൂട്ടം വിട്ട് സജീട്ടാ, നമുക്കൊരു പാട്ട് വേണല്ലോ. സജീട്ട ആര് പാടും? നമ്മൾ പാടും. ആരൊക്കെ? ഞങ്ങൾ രണ്ടും കൂടെ പാടണം. എനിക്ക് തിളക്കണം. ഓക്കെ. കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ച വാങ്ങാൻ പോയി, കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങി പോയി, തോണി മുങ്ങി പോയി. കണ്ടിരുന്ന ചമ്പരന്ത് റാഞ്ചി കൊണ്ട് പോയി, റാഞ്ചി കൊണ്ട് പോയി. ഒരു തൈമണലിൽ കൊണ്ടു ചെന്നു വെച്ചേ, കൊണ്ടു ചെന്നു വെച്ചേ. കാർത്തികയൻ വളർത്തി ഒരു മൂത്ത മകൾ കാത്തു, മൂത്ത മകൾ കാത്തു. കാർത്തു നിന്റെ തോർത്ത വിടന്നോർത്തു നോക്കടി കാത്തു, ഓർത്തു നോക്കടി കാത്തു. കാർത്തികയൻ വളർത്തി ഒരു മൂത്ത മകൾ കാത്തു, മൂത്ത മകൾ കാത്തു. കാർത്തു നിന്റെ തോർത്ത വിടന്നോർത്തു നോക്കടി കാത്തു, ഓർത്തു നോക്കടി കാത്തു. കാർത്തു നിന്റെ തോർത്തെങ്ങാനും കൂർത്ത മുള്ളിൽ കോർത്തോ, കൂർത്ത മുള്ളിൽ കോർത്തോ. കാർത്തിക എങ് വളർത്തിയൊരു മൂത്ത മോളെ കാർത്തു, മൂത്ത മോളെ കാർത്തു. കാർത്തിക എങ് വളർത്തിയൊരു മൂത്ത മോളെ കാർത്തു, മൂത്ത മോളെ കാർത്തു. കൊണ്ടവടി കൊണ്ടാവടി റോട്ടിലൊരു പാമ്പ്, റോട്ടിലൊരു പാമ്പ്. ചേന്നയല്ല തണ്ടനല്ല മനുഷ്യ തണ്ട പാമ്പ്, മനുഷ്യ തണ്ട പാമ്പ്. ചേന്നയല്ല തണ്ടനല്ല മനുഷ്യ തണ്ട പാമ്പ്, മനുഷ്യ തണ്ട പാമ്പ്. കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ച വാങ്ങാൻ പോയി, കച്ച വാങ്ങാൻ പോയി. കൊച്ചിയിലെ കൊച്ചലയില് തോണി മുങ്ങി പോയി, തോണി മുങ്ങി പോയി. കണ്ടിരുന്ന ചെമ്പരുന്ത് റാഞ്ചി കൊണ്ട് പോയി, റാഞ്ചി കൊണ്ട് പോയി. തെക്കു തെക്കൊരു തൈമണലില് കൊണ്ടു ചെന്നു വെച്ച്, ആ കൊണ്ടു ചെന്നു വെച്ച്, ആ കൊണ്ടു ചെന്നു വെച്ച്, ആ കൊണ്ടു ചെന്നു വെച്ച്. ഒരു താക്കോലുതാ, ഇത്രയും തിളപ്പിക്കണ്ടായിരുന്നു കേട്ടോ. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ പൊട്ടും. സജിയേട്ടനെ സേഫ് ആക്കാൻ വേണ്ടിട്ട് ക്യാപ്റ്റൻ ഗോദയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റെഡിയാണോ? റെഡി റെഡി. ഒരു മിനിറ്റാണ് സമയം. 3, 2, 1, ഗോ. ഇന്നലെ പഴയത് കാത്തിരുന്നു, വാ കാത്തിരുന്നു, കാത്തിരി കാത്തിരുന്നു. പറഞ്ഞോണ്ടിരിക്കുക ഓരോന്നും. പഴയ പഴയ പാട്ട്. ആ പഴയ പാട്ട്. ആ മൂന്നെണ്ണം, മൂന്നെണ്ണം, മൂന്ന് വാക്ക്. ആ മൂന്ന് വാക്ക്. മനസ്, ഹൃദയം, ഹൃദയം, കരള്, ചങ്ക്. ഒന്ന്, ഒന്നാമത്തെ വാക്ക്. സമയം, സമയം കഴിഞ്ഞ്, സമയമില്ല, സമയമില്ല, സമയമില്ല. എന്തോ വാ, 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 വാ. എന്തോ, എന്തോ, എന്തോ. രണ്ടാമത്തത് വാ, എന്തോ, വാ, വാ. ഉത്തരവായിട്ട് വാ, വാ, ഉത്തരവായിട്ട് വാ. 10 സെക്കൻഡ് കൂടെ. കാത്തിരുന്നിട്ട് വന്നില്ലേ. 5, 4, പഴയത്. 3, 2, 1, time up. ഇതിന്റെയൊക്കെ പ്രാക്ക്. എനിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എനിക്ക് മനസ്സിലായി, ചരിത്രം ആവർത്തിക്കുകയാണല്ലോ, ആവർത്തിക്കുകയാണ് ഈ ചരിത്രം. താമസം എന്തേ വരുവാൻ? താമസം വിധുവണ്ണ, നമുക്ക് ആ പാട്ട് പാടിയിട്ട് ബോംബ് പൊട്ടിയാലോ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ.
താമസമെന്തി അണയ പ്രേമമായി എൻ്റെ കണ്ണിൽ. വാ 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 വാ, ഒട്ടും താമസിയാതെ നമുക്കത് പൊട്ടിക്കാം. നിങ്ങളിത് കാണണം, ഇത് പൊട്ടുന്ന നിങ്ങളിത് കാണണം. പൊട്ടിച്ചോളൂ, താമസിക്കാതെ. ഒറ്റ ചോദ്യവും കൂടെ ഉള്ളൂ നമ്മുടെ കയ്യില്. ആ ചോദ്യം നിങ്ങൾ കറക്റ്റാക്കിയാൽ ഒപ്പത്തിനൊപ്പം എത്തും. പിന്നെ ഒരു ഒരു മരണ പോരാട്ടമായിരിക്കും, ടൈ ബ്രേക്ക്. നമുക്ക് ഒപ്പത്തിനൊപ്പമെങ്കിൽ എത്തണം. നമ്മൾ ഇത് കറക്റ്റ് ആക്കണം. കറക്റ്റ് ആക്കിയില്ലെങ്കിൽ 20 പോയിന്റുമായിട്ട് ഇവർ ഒപ്പം ഇരിക്കാൻ പറ്റാതെ പോകേണ്ട വരും. ഓക്കെ, റെഡി? റെഡി അല്ലേ? സജ്ജേട്ടാ, കൈ അടിക്കുക. സജ്ജേട്ടാ, നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. വിട്ട് കളയരുതെയ്യോ. റെഡി? 3, 2, 1, go. രണ്ടാമത്തെ വാക്ക് കണ്ണ്. 1. കണ്ണ്. 3. വാക്ക് കാത്തിരിക്കുന്നു. കണ്ണനട്ട് കാത്തിരുന്നിട്ട് കണ്ണ് കാത്തിരുന്നു. കാത്തിരുന്നു കണ്ണ്. കണ്ണ് കാത്തിരുന്നു. മൂന്നാമത്തത് കാത്തിരുന്ന്. 3. കാത്തിരുന്നു. 4. നീ. നീ. 4. ഞാൻ. സമയായോ? കണ്ണുനട്ട് കാത്തിരുന്നിട്ടും. 5, 4, 3, 2, 1. ടൈം അപ്പ്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. വിധുവണ്ണ ചിന്തിക്കും. വിധുവണ്ണ കാണിച്ചു തന്ന എല്ലാം നിങ്ങൾ പറഞ്ഞു. കണ്ണുമായി പറഞ്ഞു, കണ്ണുമായി പറഞ്ഞു, കാത്തിരുന്ന് പറഞ്ഞു, നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ 1000 ചിന്തിക്കണ്ടേ? എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ഇപ്പൊ എത്തി ഇവിടെ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ തരുമോ? എനിക്ക് എനിക്ക് വിഷമമുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ തരുമോ? ഇതുമായിട്ട് ഒത്തിരി വഴക്കിട്ടിട്ടുണ്ട്, പക്ഷെ അല്ലേ, എനിക്ക് അവൻ എന്റെ സ്വന്തം. ഒരു 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 ക്വസ്റ്റ്യനും കൂടെ തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഒരു അവസരം തരുമോ? ഞാൻ ഒരു പൊട്ടിയിലോട്ട് നിങ്ങൾ എനിക്ക് എന്റെ കോയങ്കറെ തിരിച്ചു കിട്ടി. കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ വല്ലാണ്ട് ഞാൻ നോക്കുമ്പോ എന്നെ വേണ്ടാതെ ജയിലിൽ പോയി കിടക്കുന്നു. നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ സംഭവിച്ചു. ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ 3rd ഔട്ട് ആയിരിക്കുന്ന നമ്മുടെ വിധു പ്രതാപ് തന്നെ. വിധുവാണ് നല്ലൊരു കൈഡി. എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു സങ്കടകരമായ വാർത്ത അറിയിക്കുകയാണ്. വിധുവണ്ണൊരു ടീം ഉദാഹവ കാര്യം നമ്മുടെ സൂപ്പർ കുടുംബത്തിന്റെ എല്ലാ ഒരു പാറ്റേൺ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 2 ടീം മാത്രമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് എലിമിനേറ്റ് ആകാൻ പോകുന്ന നിങ്ങളാണ്, ഏറ്റവും കുറവ് മാർക്കുള്ള നിങ്ങളാണ്. ഈ 2 എണ്ണത്തിൽ 1 എണ്ണം പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരു ചാൻസ് കൂടെ കിട്ടിയേനെ. പക്ഷെ സാരമില്ല, സജിയേട്ടാ, ഫാമിലി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും. വാ. സജിയേട്ടാ, നമ്മളുടെ സൂപ്പർ കുടുംബം ഇപ്പൊ നിങ്ങളുടെയും കൂടെ സൂപ്പർ കുടുംബമാണ്. ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും തീർച്ചയായും. അതിന്റെ സന്തോഷം എല്ലാവരും ഒന്ന് പങ്കുവെച്ചാട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫ്ലോറിൽ എത്താൻ കഴിഞ്ഞതും, അതാണ് വിധു ചേട്ടനെയും അതുപോലെ റിമി ചേച്ചിയും ഷാൻ ചേട്ടനെയും ഒക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഭംഗിയായിട്ട് കളിച്ചത് ജയം തോൽവിയൊക്കെ 2nd കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന സമയം, ഇവിടെ ആയിരിക്കുന്ന സമയം ഫുൾ എൻജോയ് ചെയ്ത് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്കാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10,000 rupees ക്യാഷ് വൗച്ചർ തരുവാണ്. വിധു ഷാനിക്കാർ റിമു 300. ഓക്കെ, അപ്പൊ സജീട്ട വന്നതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, നമ്മള് സൂപ്പർ കുടുംബത്തിന്റെ ഈ ആഴ്ചത്തെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്.
റെഡി? ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് പോയിന്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തണം. ഓക്കെ, റിമുവിന്റെ ടീം രജീഷ് ആ പോയിന്റ് ഇപ്പോൾ സീറോ ആകും. ഷാനിക്കയുടെ ടീം അഞ്ചു, രണ്ടുപേരുടെ പോയിന്റ് ബാക്ക് ടു സീറോ. എന്തൊരു ആവേശം! ഇപ്പൊ നമ്മൾ ഒന്നേന്ന് തുടങ്ങാൻ പോവാണ്. ഫൈനൽ റൗണ്ടിലേക്ക് രണ്ട് ടീമും പ്രവേശിക്കാൻ പോവാണ്. പ്രവേശിച്ചു. ഫൈനൽ റൗണ്ടിന്റെ പേര് ക്യാപ്റ്റനെ കാത്തോളി. നമ്മുടെ ക്യാപ്റ്റൻസ് അവർക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒറ്റ ക്യാരറ്റും ഇല്ല, ഒരു ക്യാരറ്റും പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ ക്യാരറ്റ് നിങ്ങൾ എത്തിക്കണം. ക്യാരറ്റ് എത്തിക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡി. എങ്കിൽ ഓരോ ടീമിൽ നിന്ന് രണ്ട് മുയലും കുഞ്ഞുങ്ങളാണ് വരുന്നത്. ഓക്കെ, ഷാനിക്കയുടെ ടീമിലെ രണ്ട് മുയലും കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ് വരുന്നത്? അക്ഷയ്, അക്ഷയും ഋഷികേശ്. അക്ഷയ് ആൻഡ് ഋഷികേശ്, കം ഓൺ. റെഡി? രണ്ട് മുയലും കുഞ്ഞുങ്ങളെ കിട്ടി. റിമുവിന്റെ ടീമിലെ രണ്ട് മുയലും കുഞ്ഞുങ്ങൾ ആരൊക്കെയാണ്? രണ്ട് മുയലും കുഞ്ഞുങ്ങൾ ഞാനും അർജുനും. അടിപൊളി. രജീഷ് ആൻഡ് അർജുൻ, രണ്ടുപേരും കം ഓൺ. അപ്പോ ഈ റൗണ്ടിന് വേണ്ടിയിട്ടുള്ള നാല് മുയലും കുഞ്ഞുങ്ങൾ എന്റെ അപ്പുറം അപ്പുറം നിപ്പുണ്ട്. ഇനി രണ്ട് മുയലും കുഞ്ഞുങ്ങളും കൂടെ വിളിക്കാനുണ്ട്. ഷാൻ മുയൽ ആൻഡ് റിമു മുയൽ. അതുപോലെ തന്നെ ചാടിപ്പോ, മുയൽ ചാടണ പോലെ. ഷാനിക്ക റെഡി? റെഡി. ഓക്കെ, റിമു റെഡി? റെഡി. രണ്ടുപേർക്ക് ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാം. വേഗം ആയിക്കോട്ടെ. ഇവിടെയാണോ? അവിടെ അല്ല, ഇവിടെ. ഓക്കെ, നിങ്ങളുടെ രണ്ട് ടീമിലെ ക്യാപ്റ്റൻസും ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിലെ രണ്ട് ബോക്സിനകത്ത് ക്യാരറ്റ് നിറച്ചുണ്ട്. അതിൽ നിന്നും ഓരോ ക്യാപ്റ്റൻസിനും 15 ക്യാരറ്റ് വീതം നിങ്ങൾ പറിച്ചു കൊണ്ടുവരണം. ഓക്കെ, ആദ്യം ആരാണോ 15 ക്യാരറ്റ് നിങ്ങളുടെ ക്യാപ്റ്റൻസിന്റെ അടുത്ത് എത്തിക്കുന്നത്, ആ ആളായിരിക്കും വിജയിക്കുന്നത്. സമയമില്ല, എത്രയും വേഗം എത്തിക്കുക. ഓക്കെ, ക്യാരറ്റ് ഈ പെട്ടിക്കകത്താണ്. അപ്പൊ ക്യാരറ്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, മൊത്തത്തിൽ ആ ക്യാരറ്റിന്റെ ഇലയെ പിടിച്ച് അങ്ങനെ വേരോടെ കൂടി പൊക്കിയെടുക്കാൻ നോക്കണം. മേൽഭാഗം മാത്രം വലിച്ചാൽ ആ ഇല മാത്രം വരും. ഇല മാത്രം വരും. പിന്നെ എല്ലാത്തിലും ക്യാരറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, തന്ത്രമാണ്. ഓക്കെ, തന്ത്രം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ക്യാരറ്റ് വലിച്ച് സഹായിയുടെ കൊടുക്കണം. സഹായി വേറെ യാതൊരു തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളല്ല. കൈ കിട്ടുന്ന ക്യാരറ്റ് ഉണ്ട്, ബാസ്കറ്റിൽ നിക്ഷേപിക്കുക. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. 3, 2, 1, ഗോ. 15 ക്യാരറ്റ് എടുക്കണം. വെറുതെ പിടിച്ചാ പോരാ, വേരോടുകൂടി പൊക്കിയെടുക്കാൻ നോക്കണം. ഒരു ടീം 15 ക്യാരറ്റ് എത്തിക്കണം. ഒരു ടീം 15 ക്യാരറ്റ് എത്തിക്കണം. ഒന്നാമത്തെ ക്യാരറ്റ് കിട്ടി റിമൂന്. റിമൂന് ഒന്നാമത്തെ ക്യാരറ്റ് കിട്ടി. വെറുതെ വലിച്ചാ കിട്ടൂല. രണ്ട് ക്യാരറ്റ് റിമൂന്, രണ്ട് ക്യാരറ്റ്. അവിടെ ഒരു ക്യാരറ്റ് കിട്ടി. 1, 2, 1, 3 റിമൂന്, 3 ക്യാരറ്റ്. ക്യാരറ്റ് വേഗമാട്ടെ, ചിലപ്പോ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടാവും. നല്ലോണം വെറുതെ ഇലയെ മാത്രം പിടിച്ചാ വരൂല. ഇത് ലാസ്റ്റ് ക്യാരറ്റ് ആണ് തോന്നുന്നു. ഇവിടെ
വെറുതെ ഇലയെ മാത്രം പിടിച്ചാ വരൂല. ഇത് ലാസ്റ്റ് ക്യാരറ്റ് ആണ് തോന്നുന്നു. നമുക്ക് ഒരു ക്യാരറ്റ് കൂടെ കിട്ടിയ വിജയിക്കാം. ഒരൊറ്റ ക്യാരറ്റ് കൂടെ. ആറ് ഏഴ് എട്ട് ഇത് തികഞ്ഞോ? ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനാലായിട്ടുള്ളൂ. ഓക്കെ, തേടമ്പേരന്റെ തീരുമാനം വന്നു. അതിന് പേരട്ടെ, ഇവിടെ ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ക്യാരറ്റ് ഞാൻ തിന്നിരിക്കും. എനിക്ക് തോക്കണം. ഓക്കെ, ദ വിന്നർ ഈസ് റിമൂവ്. ഈ ആഴ്ചയിലെ സൂപ്പർ കുടുംബം ടീം രജീഷ് റിമൂവിന്റെ കുടുംബം. കാരണം ഇത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നൽകുന്നു. കാരണം തുടക്കത്തിൽ ഞങ്ങള് അങ്ങനെ മനസ്സ് നൊന്തായിരുന്നു. ആ മനസ്സ് നോവുമ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ നിങ്ങൾ ജയിച്ചിരിക്കും കേട്ടോ, നമ്മൾ ജയിച്ചിരിക്കുന്നു പറഞ്ഞു. മോനെ ഇത് നമ്മുടെ ആഘോഷം, നമ്മൾ മനസ്സറിഞ്ഞ് ആഘോഷിക്കുന്ന സമയം, നമ്മൾ തുള്ളിച്ചാടി ആനന്ദിക്കുക കേട്ടോ. ദൈവമുണ്ട്, കർത്താവുണ്ട് നമ്മുടെ കൂടെ കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ പോലെ തന്നെ അത്യുഗ്രമായിട്ട് കളിച്ച വേറൊരു ടീമുണ്ട്, ഷാനിക്കയുടെ ടീം അഞ്ചു ആൻഡ് ഫാമിലി. മുന്നോട്ട് വരാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. ഷാനിക്കയുടെ ടീം അഞ്ചു ആൻഡ് ഫാമിലി, നല്ല കൈഡി. ടീം അഞ്ചു ആൻഡ് ഫാമിലി, നിങ്ങൾ ഉഗ്രനായിട്ട് കളിച്ചു, അടിപൊളിയായിരുന്നു, നല്ല കാര്യം. രണ്ട് എപ്പിസോഡായിട്ട് വാശിയേറിയ പോരാട്ടമായിരുന്നു. ഓക്കെ, എന്താണ് അഞ്ജു പറയൂ, എങ്ങനെയുണ്ട് ഞങ്ങൾ നമ്മളുടെ സൂപ്പർ കുടുംബം? ഒരു പ്രാവശ്യം കൂടി വരാൻ പറ്റുമോ? അത്രക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എല്ലാതും, എല്ലാരും ഒന്നിനൊന്ന് വെച്ച്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ചാൻസ് കിട്ടിയ ഒരിക്കൽ കൂടെ വരും അല്ലേ? അത് വരാൻ വേണ്ടിട്ട് നമ്മൾ ഒരു അടിപൊളി സമ്മാനം തരാൻ പോണ്. വെറുങ്കയോടെ പോകണ്ട, 10,000 രൂപയുടെ ഉഗ്രം ക്യാഷ് അവാർഡ്. ഓക്കെ, വിധുവണ്ണൂടി ഇങ്ങോട്ട് വന്നിട്ടെ. നിങ്ങൾ എന്താ വിളിക്കാത്ത? ശരിക്കും വിധു അണ്ണനായിരുന്നു. എല്ലാവരും ചേച്ചി, ഒത്തിരി സന്തോഷം. നമ്മളുടെ ഈ ഒരു ഫാമിലി വന്നു, മനോഹരമായിട്ട് ഗെയിം കളിച്ചു, എല്ലാരെയും കണ്ടതിലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി 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 സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ജയിച്ചവരുടെ ഊഴമാണ്, ജയിച്ചവര് വരാനുള്ള സമയമാണ്, സൂപ്പർ കുടുംബത്തിന്റെ സമയമാണ്. റിമൂവ് ക്യാപ്റ്റനായ രജീഷ് ആൻഡ് ഫാമിലി, എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നാട്ടെ. ഈ ആഴ്ചയിലെ സൂപ്പർ കുടുംബം റിമുവിന്റെ ടീം രജീഷ് ആൻഡ് ഫാമിലി. വളരെ വ്യത്യസ്തമാർന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജയമാണ്. കാര്യം ഈ ഒരു സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് രജീഷ് ഏട്ടാ പറഞ്ഞാട്ടെ, ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, രണ്ട് എപ്പിസോഡായിട്ട് നമ്മളുടെ കൂടെ ഉണ്ട്, എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഇത് ഈ ഒരു ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളി വന്നപ്പോൾ, പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മേനെയും അനിയനെയൊക്കെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാനായിട്ട് നമ്മൾ ഒത്തിരി പരിപാടികൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ ഒരുമിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറ്. അത് നടമ്പാട്ട് കലാകാരനായതുകൊണ്ട് ഞാനിപ്പോൾ അഭിമാനിക്കണം. എൻ്റെ ഒരു അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ ഈ മകൻ്റെ ഒരു ഇതിൽ എനിക്കിവിടെ വന്ന് ഈ ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ദൈവാദിനം. വിചാരിച്ചിരുന്നു ഈ അപ്രതീക്ഷിത ജയം? ഇല്ല, വിചാരിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും പൊരുതണോന്നുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. എന്തായാലും പൊരുതി നിങ്ങൾ ജയിച്ചു. അപ്പം ആ പൊരുതി ജയിച്ചതിന്റെ ഒരു ചെറിയ സമ്മാനം, സൂപ്പർ കുടുംബത്തിന് 50,000 രൂപയുടെ ക്യാഷ് അവാർഡ്. മൂന്ന് ക്യാപ്റ്റൻസോട് ചേർന്ന് കൊടുത്താട്ടെ.
ആഴ്ചയിലെ സൂപ്പർ കുടുംബം റിമുവിന്റെ ടീം രജീഷൻ ഫാമിലി. ഓക്കെ, ഈ ഒരു സന്തോഷത്തിൽ രജീഷന്റെ ഫാമിലിയുടെയും ഒരു ഗ്രഹ നാടൻ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നാ പിന്നെ അലക്കിക്കോ. பார்த்தாலும் பார்த்தேனடி உள்ளே இறங்குமா, பார்த்துக்கிட்டேன் நிப்பேனடி உள்ளே இறங்குமா, பார்த்தாலும் பார்த்தேனடி உள்ளே இறங்குமா, பார்த்துக்கிட்டேன் நிப்பேனடி உள்ளே இறங்குமா, தில்லே லே 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 லேலோ 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 உள்ளே இறங்குமா, ஊஞ்ச மரத்தடியில உள்ளே இறங்குமா, ஊஞ்ச கட்டி ஆடலாமா உள்ளே இறங்குமா, ஊஞ்ச மரத்தடியில உள்ளே இறங்குமா, ஊஞ்ச கிட்ட ஆடலாமா உள்ளே இறங்குமா, தில்லே லே 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 லேலோ 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 உள்ளே இறங்குமா, ஆலா மரத்தடியில உள்ளே இறங்குமா, ஆள கட்டி ஆடலாமா உள்ளே இறங்குமா, ஆலா மரத்தடியில உள்ளே இறங்குமா, ஆள கட்டி ஆடலாமா உள்ளே இறங்குமா, தில்லே லே 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 லேலோ 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 உள்ளே இறங்குமா, தில்லே லே 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 லேலோ. ഓക്കെ, ഇതേപോലെ ഒരു അടിപൊളി എപ്പിസോഡായിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം സൂപ്പർ കുടുംബ കോപ്പ് പവേർഡ് ബൈ ചാവറ മാട്രിമോണി.com ആൻഡ് സാവലർ പൗഡർ ഹാൻഡ് വാഷ്. ഗുഡ് നൈറ്റ്.